ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ഹിസ്റ്ററി ആൻസർ കി 2023 March 14 നടന്നിട്ടുള്ള പ്ലസ് ടു ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. 10 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യങ്ങൾക്ക് 8 എഴുതിയാൽ മതി. അതായത് 9 ചോദ്യങ്ങളിൽ നിന്ന് 8 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. 2 മാർക്ക് വീതമുണ്ട്. ഇതിൽ ഈ 10-ാമത്തെ ചോദ്യം അതുപോലെ തന്നെ 12-ാമത്തെ ചോദ്യമൊക്കെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്യാം. റൈറ്റ് എനി 2 കോസസ് ഓഫ് ഡിക്ലൈൻ ഓഫ് ആരപ്പൻ സിവിലൈസേഷൻ. ആരപ്പൻ സംസ്കാരത്തിൻ്റെ അധപതനത്തിനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതുക എന്നുള്ളതാണ്. കുറേ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ, റിവിഷൻ ക്ലാസ്സിൽ. ഒന്ന് കാലാവസ്ഥ മാറ്റമാണ്, മഴയുടെ ലഭ്യത കുറവ്, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലഭൂഷ്ടി കുറവ് എന്നിവ കൃഷിയെയും അവരുടെ കന്നുകാലി സമ്പത്തിനെയും പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടാകും. ഒരു അനുമാനമാണ്, വനനശീകരണമാവാം, അല്ലെങ്കിൽ ആര്യന്മാരുടെ ആക്രമണമാകാം. അങ്ങനെയൊക്കെയുള്ള പല അനുമാനങ്ങളുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മാർക്ക് കിട്ടി. ദെൻ അടുത്ത ചോദ്യം, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എൻഡോഗമി ആൻഡ് എക്സോഗമി. എൻഡോഗമിയും എക്സോഗമിയും നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്വഗണ വിവാഹവും അന്യഗണ വിവാഹവും. ദെൻ സ്വഗണ വിവാഹം, എൻഡോഗമി എന്ന് പറഞ്ഞാൽ ഒരേ ഗണത്തിനുള്ളവർ വിവാഹം കഴിക്കുന്ന രീതിയാണ്. അന്യഗണ വിവാഹം, എക്സോഗമി എന്ന് പറഞ്ഞാൽ ഗണത്തിന് പുറത്തുള്ള രക്തബന്ധമില്ലാത്ത കുടുംബങ്ങളിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എക്സോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആൻസർ ചെയ്താൽ മതി. ദെൻ 12-ാമത്തത് മോഡൽ എക്സാമിന് ചോദിക്കാൻ, മെൻഷൻ എനി 2 എലമെൻറ്റ്സ് ടു ബി കൺസിഡർഡ് വൈൽ അനലൈസിങ് ടെക്സ്റ്റ്സ് ലൈക്ക് മഹാഭാരത. മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഏതെങ്കിലും 2 ഘടകങ്ങൾ സൂചിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഇത് എഴുതി വെച്ചാൽ മതി 2 മാർക്ക്. ഗ്രന്ഥത്തിൻ്റെ ഭാഷ നമ്മൾ ശ്രദ്ധിക്കണം, അത് ഏത് തരത്തിൽപ്പെട്ട ഗ്രന്ഥമാണ്, മന്ത്രങ്ങളാണോ കഥകളാണോ, അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ്റെ വീക്ഷണങ്ങളോ ആശയങ്ങളോ നമ്മൾ അത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ഗ്രന്ഥം രചിക്കപ്പെട്ട കാലം, അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഏത് കാലത്താണ് ഇത് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത 13 മുതലുള്ള ചോദ്യം നമുക്ക് ഇങ്ങനെ നോക്കാം. നെയിം ദ ഫൗണ്ടർ ഓഫ് വിജയനഗര എംപയർ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകരുടെ പേര് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഹരിഹരനും ബുക്കാനുമാണ്. ഹരിഹരൻ ആൻഡ് ബുക്കാൻ, ഇത് ഏരിയ തന്നെ എന്താ ഈ 2 മാർക്ക് കിട്ടും. റൈറ്റ് നെയിം എനി 2 ഡൈനാസ്റ്റി ഓഫ് വിജയനഗര എംപയേഴ്സ്. ഓക്കെ, ഡൈനാസ്റ്റികൾ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏതെങ്കിലും 2 രാജവംശകരെ പേര് ഇതാ, തുളു, സാലുവ, അതുപോലെ തന്നെ തുളുവ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി, സംഗം ഡൈനാസ്റ്റി, അങ്ങനെയുള്ള 2 എഴുതുന്നു. സാലുവ എഴുതിയാലും അതുപോലെ തന്നെ തുളുവ എഴുതിയാൽ തന്നെ മാർക്കായി. ദെൻ ഇതും വിജയനഗര ക്യാപിറ്റൽ സിറ്റി എന്നുള്ള പാഠത്തിൽ നിന്ന് തന്നെ നിന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. മഹാനവമി ദിബ്ബയെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡപമാണ് മഹാനവമി ദിബ്ബ. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മോഡൽ റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മളിത് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4 പൊക്കവും 11,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായിട്ടുള്ള ഒരു മണ്ഡപമാണ് ഇതിൻ്റെ തറഭാഗം കൊത്തുപണികൾ. അപ്പോൾ ഇതാണ് നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. ദെൻ 15-ാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് 16-ാമത്തെ ബ്രിങ് ഔട്ട് ദ നെയിംസ് ഓഫ് 2 ക്യാപിറ്റൽ സിറ്റീസ് ഓഫ് മുഗൾസ്. ഇത് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം മറ്റൊരു ചോദ്യമാണ്. ലാഹോർ, ആഗ്ര, ഫത്തേപൂർ സിക്രി, ഇതൊക്കെ ഏതും എഴുതുക. ദെൻ 17-ാമത്തെ സിസ്റ്റം, ലിസ്റ്റ് ഔട്ട് എനി സജഷൻസ് ഓഫ് ക്യാബിനറ്റ് മിഷൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻസ്, 1946 ക്യാബിനറ്റ് മിഷൻസിൻ്റെ സജഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ദ ഫെഡറേഷൻ ഷുഡ് ബി ഫോംഡ് ബൈ ദ ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് പ്രിൻസിലി സ്റ്റേറ്റ്. ഒരു ഫെഡറേഷൻ ഫോം ചെയ്യണം, ഇൻക്ലൂഡിംഗ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫെഡറേഷനാണ് ക്യാബിനറ്റ് മിഷൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഷുഡ് ബി ഇൻ ചാർജ് ഓഫ് ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വിദേശകാര്യം അതുപോലെ തന്നെ ഡിഫൻസും കമ്മ്യൂണിക്കേഷനും ഒക്കെ ആര് കൈകാര്യം ചെയ്യണം, ഈ ഫെഡറേഷനിലുള്ള സെൻറ്റർ കൈകാര്യം ചെയ്യണം എന്നുള്ളൊക്കെ സജഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ദ ഡയറക്റ്റ് ആക്ഷൻ ഡേ. ഓക്കെ, പ്രത്യക്ഷ സമര ദിനം എന്ന് അർത്ഥം എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്.
ടു മാർക്കിനുള്ള ചോദ്യമാണ്. ആ രീതിയിൽ എഴുതിയാൽ മതി. മുഹമ്മദ് അലി ജിന്ന ദ ലീഡർ ഓഫ് ദി മുസ്ലിം ലീഗ് നെയ്മഡ് ഓഗസ്റ്റ് 16th 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ ആൻഡ് ആസ്ക്ഡ് മുസ്ലിം നാഷണൽ വൈഡ് ടു ഹാൾട്ട് ഓൾ കമേഴ്സ്. ഒരു ബന്ദ് ആചരിക്കാനായിട്ട് പറയുന്നതാണ് ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ പറയുന്നത്. ദെൻ 19th ചോദ്യം 3 മാർക്കാണ്. 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ ലിസ്റ്റ് ഔട്ട് എനി 3 ലിമിറ്റേഷൻ ഓഫ് ഇൻസ്ക്രിപ്ഷൻ എവിഡൻസ്. ലിഖിത തെളിവുകളുടെ ഏതെങ്കിലും 3 പരിമിതികൾ പട്ടികപ്പെടുത്തുക. കബീറിനെ കുറിച്ച് പ്രിപ്പയർ ദ ഷോർട്ട് നോട്ട് ഓൺ കബീർ ദാസ്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് കിതാബ് ഖാന. ഇതാണ് 3 മാർക്കിനുള്ള 3 ചോദ്യങ്ങളാണ്. 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. കൊത്തുലിഖിതയുടെ ലിഖിതങ്ങളുടെ പരിമിതി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണുള്ളത്. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പല ലിഖിതങ്ങൾ വായിക്കാനോ വിവർത്തനം ചെയ്യാനോ അത് ഡിസിഫർ ചെയ്യാനോ അത് ഇത് ഇതിലേക്ക് മാറ്റാനോ മൊഴി മാറ്റാനോ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ശരിയായ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ് എന്നൊക്കെയാണ് കൊത്തുലിഖിതയുടെ പരിമിതികളായിട്ടുള്ളത്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദി കബീർ. കബീർദാസിനെ കുറിച്ചുള്ളതാണ്. കബീറിൻ്റെ സൂക്തങ്ങൾ 3 വ്യത്യസ്ത പാരമ്പര്യങ്ങളിലാണ് അറിയപ്പെടുന്നത്. കബീർ സിജഗ്, കബീർ ഗ്രന്ഥവാലി, ആദി ഗ്രന്ഥ സാഹിബ് എന്നിവയാണ്. കബീറിൻ്റെ കവിതകൾ പല ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏകദൈവത്തിൽ വിശ്വസിച്ചു. അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് നിലകൊണ്ടു. ജാതി സമ്പ്രദായത്തെയും തൊട്ടുകൂടായ്മയും അദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചു. ഹിന്ദു മതത്തെയും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെയും പല ദുരാചാരങ്ങളും അദ്ദേഹം എതിർത്തു എന്നുള്ളതാണ്. ദെൻ 3 മാർക്കിൻ്റെ 3 ചോദ്യം 2 എഴുതിയാൽ മതി. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കിതാബ് ഖാന. കിതാബ് ഖാനയെക്കുറിച്ച് ലഘു കുറിപ്പ് എഴുതുക എന്നുള്ളത്. അത് കിതാബ് ഖാന എന്ന് പറഞ്ഞാൽ മുഗൾ എംപയേഴ്സിൻ്റെ ജീവചരിത്രങ്ങൾ എഴുതുന്ന നാമകൾ എഴുതുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കിതാബ് ഖാന മീൻസ് ദ പ്ലേസ് വെയർ ദ ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബുക്ക് ലൈക്ക് മേക്കിംഗ് പേപ്പർ പ്രിൻറ്റിങ് ബൈൻഡിങ് എക്സെട്ര വെയർ ഡൺ. ഇറ്റ് വാസ് പ്ലേസ്ഡ് വെയർ ദ എംപറർ കളക്ഷൻ ഓഫ് മാനുസ്ക്രിപ്റ്റ് വെയർ ദ ക്യാപ്റ്റൻ ആൻഡ് പ്രൊഡ്യൂസർ. കവിയുത്ത് പ്രതികൾ അഥവാ ദിനവൃത്താന്തങ്ങൾ എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി രാജകൊട്ടാരത്തിൽ പ്രത്യേക എഴുത്തുമുറി ഉണ്ടായിരുന്നു. ഇത് കിതാബ് ഖാന എന്നറിയപ്പെട്ടു. കൈയെഴുത്ത് പ്രതികൾ നിർമ്മിക്കുന്നതിന് നിരവധി പേരുടെ സഹായം വേണ്ടിവന്നു. കടലാസ നിർമ്മാതാക്കൾ, തുന്നിക്കൊടുത്തവർ, പകിട്ടുവരുത്തുന്നവർ, ചരിത്രകാരന്മാർ, ചിത്രകാരൻ, അതിലേക്കുള്ള ചിത്രങ്ങളും മറ്റും വരക്കുന്നവർ, ഇവരൊക്കെ ഈ കിതാബ് ഖാനയിൽ അവരുടെ ജോലി ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ട്. ഞാൻ ഫൈനൽ പാർട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.